മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. പാലാ സീറ്റ് എൻ സി പിക്ക് നൽകാനാകില്ലെന്ന് തീർത്തു പറഞ്ഞ് സി പി എം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം എൻ സി പി നേതൃത്വത്തെ അറിയിച്ചു. പ്രഫുൽ പട്ടേലിനെ ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം പിണറായി വിജയൻ വ്യക്തമാക്കിയത്. 3 സീറ്റ് മാത്രമേ എൻ സി പിക്ക് നൽകാനാകൂ എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇതോടെ മുന്നണി മാറ്റ നീക്കം എൻ സി പി സജീവമാക്കി. ടി പി പീതാംബരനെ ശരത് പവാർ ഡൽഹിക്ക് വിളിപ്പിച്ചു. തീരുമാനം സ്വീകാര്യമല്ലെന്നാണ് എൻ സി പി നിലപാട്. കെ പി അഭിലാഷായിരുന്നു. അഭിലാഷ് പാലാ സീറ്റ് നൽകില്ല. സ്വാഭാവികമായും കാപ്പൻ ഇന്ന് ഡൽഹിയിലുണ്ട്. മുന്നണി മാറ്റ ചർച്ചകൾ തന്നെയായിരിക്കും സജീവം. ശരത് പവാറിന്റെ മനസ്സെന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തെ നിലനിൽക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം തന്നെ ശരത് പവാറും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വവും ഉറപ്പിച്ചു പറഞ്ഞിരുന്നത് എൻ സി പി ഇടതുമുന്നണിയിൽ തന്നെ തുടരും എന്നാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റായ പാലായിൽ എൻ സി പിയുടെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന കാര്യവും നേരത്തെ ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും മറ്റും സാങ്കേതികമായി കടക്കുമ്പോൾ ലഭിക്കുന്ന വിവരം എന്നത് എൻ സി പിക്ക് പാല വിട്ടു നൽകാൻ ില്ല എന്നാണ്. മാണി വിഭാഗത്തിനായിരിക്കും, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തന്നെയായിരിക്കും ഇടതുമുന്നണി പാലാ സീറ്റ് നൽകുക. അങ്ങനെയെങ്കിൽ ഈ മുന്നണി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പുനർവിചന്തനത്തിലേക്ക് ഇപ്പോൾ എൻ സി പി ദേശീയ നേതൃത്വം എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത അതൃപ്തി തന്നെയാണ് എൻ സി പിക്കുള്ളത്. കാരണം എൻ സി പി 14 വർഷമായി ഇടതുമുന്നണിയുടെ ഭാഗമാണ്. നിലവിൽ 4 സീറ്റുകളിലായിരുന്നു എൻ സി പി മത്സരിച്ചിരുന്നത്. ആ 4 സീറ്റുകൾ ലഭിക്കണം എന്നത് ആവശ്യം പോലും ഇടതുമുന്നണി തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻ സി പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എൻ സി പി ദേശീയ നേതൃത്വം. പ്രത്യേകിച്ച് പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഡൽഹിയിലല്ല, അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. പ്രഫുൽ പട്ടേലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല. പക്ഷേ നമുക്ക് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 3 സീറ്റുകൾ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് ഇടതുമുന്നണി നൽകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും മത്സരിപ്പിക്കുന്നതിനോട് എൻ സി പിക്ക് അതൃപ്തിയില്ല. കുട്ടനാട് സീറ്റിൽ മാണി സി കാപ്പനും മത്സരിക്കാം എന്നുള്ളതാണ് ഇടതുമുന്നണി നൽകിയിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോട് ശശീന്ദ്രൻ വിഭാഗത്തിന് വലിയ എതിർപ്പുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. അതായത് മുന്നണിയിൽ തുടരണം എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം. അതേസമയം പാലാ സീറ്റ് ലഭിക്കില്ല എങ്കിൽ തീർച്ചയായും പാലാ സീറ്റ് വിട്ടു നൽകാനാവില്ല എന്ന ഉറച്ച നിലപാടുമായാണ് മാണി സി കാപ്പൻ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന പാല വലിയൊരു പോരാട്ടത്തിലൂടെയാണ് തിരിച്ചു പിടിച്ചത്. അങ്ങനെ വിജയിച്ച ഒരു സീറ്റ് മുന്നണി ബന്ധത്തിൻ്റെ പേരിൽ വീണ്ടും തിരിച്ചു നൽകുക എന്നത് അബദ്ധമാണ് എന്ന നിലപാട് തന്നെയായിരിക്കും മാണി സി കാപ്പൻ അറിയിക്കാൻ പോകുന്നത്. ഇന്ന് മാണി സി കാപ്പൻ വിഭാഗവുമായി, മാണി സി കാപ്പനോടൊപ്പം ഒരുപക്ഷെ ഏറ്റവും അടുത്ത നേതാക്കൾ മാത്രമായിരിക്കും ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക. നിലവിൽ കേന്ദ്രത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ അഭിലാഷ്. കാര്യം നേരത്തെ ഇടതുമുന്നണിയിൽ തുടരാമെന്ന രീതിയിൽ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി ശരത് പവാർ തീരുമാനിച്ചു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ചില ഉറപ്പുകൾ ലഭിച്ചു എന്നും പറഞ്ഞിരുന്നു. ശരത് പവാറും ഏതാണ്ട് അനുകൂലമാകുമോ? കാരണം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ എൻ സി പി അത്തരത്തിലുള്ള ചിന്തകളിലാണ്. അത്തരത്തിൽ യു പി ഐക്ക് ഒപ്പമുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരത് പവാറും ഒരുപക്ഷേ ഈ 4 സീറ്റുകൾ കിട്ടിയില്ല എങ്കിൽ എൽ ഡി എഫ് വിടുക എന്ന തീരുമാനത്തിലെത്തുമോ? അങ്ങനെ ഒരു മനസ്സ് ശരത് പവാറിനുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ചർച്ചകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ എൻ സി പി നേതാക്കൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിനോടൊപ്പം തന്നെ ശരത് പവാർ, പ്രഫുൽ പട്ടേൽ, സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരും യോഗത്തിന് എത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എൻ സി പി തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഫോർമുല എന്നത് പാലാ സീറ്റ് നൽകുന്നില്ല എങ്കിൽ പകരം വിജയസാധ്യതയുള്ള 4 സീറ്റുകൾ നൽകുക, അതോടൊപ്പം തന്നെ ഒരു രാജ്യസഭാ സീറ്റ് കൂടി നൽകുക എന്ന തരത്തിലേക്കുള്ള ഒരു ഫോർമുല ഏതാണ്ട് ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയിൽ രൂപപ്പെട്ടിരുന്നു. അന്ന് ചർച്ചയിൽ പങ്കെടുത്തതിൽ എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു, എൻ സി പിയുടെ നേതാവ് ടി പി പീതാംബരൻ മാസ്റ്റർ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു ഉറപ്പും സീതാറാം യെച്ചൂരിക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല. സീതാറാം യെച്ചൂരി ഇത്തരമൊരു നിർദ്ദേശം നൽകുമ്പോൾ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമ പ്രവർത്തകൻ, ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, പാലയിലെ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു, മണി സി കാപ്പന് അല്ലെങ്കിൽ എൻ സി പിക്ക് പാല നൽകില്ല എന്ന അസന്നിഗ്ധമായി സി പി എം അറിയിച്ചിരിക്കുന്നത് നേരത്തെ. സ്വാഭാവികമായും കാപ്പനെങ്കിലും മുന്നണി വിടും. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ? നേരത്തെ തന്നെ കാപ്പന്റെ മനസ്സ് യു ഡി എഫിനൊപ്പമാണോ? തീർച്ചയായിട്ടും ഇനി കാപ്പനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മാനസികമായി ഈ പാല കിട്ടുന്നല്ലെന്നുണ്ടെങ്കിൽ യു ഡി എഫിലേക്ക് പോകാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു.
ശരത് പവാറുമായിട്ടുള്ള ചർച്ചയിൽ മാത്രമല്ല സംസ്ഥാന ഘടകത്തിന്റെ ഒരു നിലപാട് മാറ്റമൊക്കെയാണ് അദ്ദേഹത്തെ ഒന്ന് പിന്നോട്ട് വലിച്ചത്. പക്ഷെ ഇപ്പോ അസന്നിഗ്ധമായിട്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ ആ പാല എൻ സി പിക്ക് ഇല്ല, അതിനർത്ഥം പാല ജോസ് കെ മാണിക്ക് തന്നെയെന്നാണ്. മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം പാല വിട്ടുള്ളൊരു കളി അദ്ദേഹത്തിന് പറ്റില്ല, മാത്രമല്ല അതിനദ്ദേഹം തയ്യാറുമല്ല. കുട്ടനാടായാലും എലത്തൂരായാലും അദ്ദേഹത്തിന് സ്വീകാര്യമല്ല. ഈ സാഹചര്യത്തിൽ മാണി സി കാപ്പന്റെ മുമ്പിൽ സ്വാഭാവികമായി തന്നെ ഒറ്റക്കാര്യമേ ചെയ്യാനുള്ളൂ. അദ്ദേഹം യു ഡി എഫിലേക്ക് ചേരുന്ന ഒരു തീരുമാനം എടുക്കും. അതിനൊരു ഔപചാരികമായ ഒരു സമ്മതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹമോ അതല്ല എന്നുണ്ടെങ്കിൽ ശരത് പവാറിനെ കണ്ടു എന്നുള്ളൊരു മര്യാദ പാലിക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം യു ഡി എഫിലേക്ക് ചേരാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ബൈക്ക് റാലിയോടുകൂടി രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര അവിടെ എത്തുമ്പോൾ ബൈക്ക് റാലിയുമായി ചെന്ന് അതിൽ ഔപചാരികമായിട്ട് യു ഡി എഫിൽ ചേരുക അല്ലെങ്കിൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുക, ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായി തന്നെ നമുക്കിപ്പോൾ ഉറപ്പിക്കാം, മാണി സി കാപ്പൻ കോൺഗ്രസിലേക്ക് ചേരുന്നു അഥവാ യു ഡി എഫിൽ ടിക്കറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. അതിന് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ചുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാപ്പൻ യു ഡി എഫിൽ ചേരുന്നത് തീർച്ചയായിട്ടും ഒരു പ്ലസ് ആയി തന്നെയായിരിക്കും മാറുക. ശരി ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ എൻ സി പി നേതാവ് ശ്രീ ജോസ് മോൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോസ് മോൻ, ഔദ്യോഗികമായ അറിയിപ്പ് അത്തരത്തിൽ പിണറായി വിജയൻ അസന്നിഗ്ധമായി അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. പാലാ സീറ്റ് ലഭിക്കില്ല, 3 സീറ്റ് മാത്രം നൽകിക്കൊണ്ട് എൻ സി പിയെ മുന്നണിയിൽ നിർത്താനാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. എൻ സി പി എൽ ഡി എഫ് വിടാൻ തയ്യാറെടുത്തു കഴിഞ്ഞോ? ഇതൊക്കെ മാധ്യമങ്ങളിൽ കൂടെ മാത്രം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. എൻ സി പി ദേശീയ നേതൃത്വവുമായി ഇതുവരെ സംസ്ഥാന സി പി എം നേതൃത്വമോ മുഖ്യമന്ത്രിയോ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി ഞങ്ങൾക്ക് ആർക്കും ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അപ്പോ ഞങ്ങൾ സ്വാഭാവികമായി ചില നിലപാടുകൾ ദേശീയ നേതൃത്വം എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ സ്ഥിതിവിശേഷങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വമാണ് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന ഔദ്യോഗികമായി ശ്രീ പ്രഫുൽ പട്ടേലിനെ അറിയിച്ചു എന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് തന്നെ മാധ്യമങ്ങളിൽ കൂടെ വന്ന വാർത്ത മാത്രമാണ്. പ്രഫുൽ പട്ടേൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഗോണ്ടിയയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരമവാർഷിക പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെയാണുള്ളത്. അപ്പോൾ ഇനിയൊരു ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്ന് ഞാനിപ്പോ എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, ഈ ഒരു സ്പെക്കുലേഷൻ കുറെ കാലമായി നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉള്ളതാണ്. അല്ല, ഈ 4 സീറ്റുകൾ തന്നെ വേണം എന്ന കാര്യത്തിൽ എൻ സി പി ഉറച്ചല്ലേ? അതിൽ മാറ്റമുണ്ടായാൽ മറിച്ച് തീരുമാനം ഉണ്ടാകാൻ സാഹചര്യമുണ്ടല്ലോ അല്ലേ? അല്ല, സാഹചര്യങ്ങൾ, തീരുമാനങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഓരോ രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് നിലപാടുകളെ കൂടെ ആശ്രയിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷേ 4 സീറ്റ് എന്ന കാര്യത്തിൽ പാലാ ഉൾപ്പെടെ 4 സീറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഉറച്ച് തന്നെ നിൽക്കുകയാണ്. പകരം ഒരു അതല്ല, മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പരിസ്ഥിതി ഉണ്ട്, അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അത് സി പി എം വ്യക്തമാക്കണം. അങ്ങനെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണല്ലോ നമ്മുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിനു ശേഷം അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ശ്രീ ജോസ് മോൻ, മാണി സി കാപ്പന്റെ ഡൽഹി യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണോ അദ്ദേഹം ശരത് പവാറിന്റെ സാഹചര്യം ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണോ? ശരത് പവാറിന്റെ മനസ്സറിയാനുള്ള യാത്രയാണോ അത്? ശരത് പവാറിന്റെ മനസ്സറിയലല്ല, ശരത് പവാറുമായി അദ്ദേഹം സംസാരിക്കും പുതിയ സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തുള്ള. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, അദ്ദേഹം ശരത് പവാറുമായി പുതിയ സംഭവ വികാസങ്ങൾ, പുതിയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ അപ്ഡേറ്റ് ചെയ്യും, അത് സംശയമൊന്നുമില്ല. ശരി ശരി, നന്ദി ശ്രീ ജോസ് മോൻ. അദ്ദേഹം എൻ സി പിയുടെ പ്രമുഖ നേതാവായ ശ്രീ ജോസ് മോനാണ് പ്രതികരിച്ചത്. ഏതായാലും ഔദ്യോഗികമായി തീരുമാനം അറിയിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. അവർക്ക് മാധ്യമങ്ങളിലൂടെ ലഭിച്ച വാർത്തകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഏതാണ്ട് അത്തരത്തിൽ തീരുമാനത്തിലെത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ടി ജി സയിത്തും തിരുവനന്തപുരത്ത് ചേരുന്നു. സയിത്ത്, ഏതായാലും കാപ്പൻ യു ഡി എഫ് വിടാൻ തീരുമാനിച്ചു എന്നത്, എൽ ഡി എഫ് വിടാൻ തീരുമാനിച്ചു എന്നത് സ്ഥിരീകരിക്കാവുന്ന വാർത്തയായി മാറുന്ന സാഹചര്യമുണ്ട്. അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നതും. പക്ഷേ ശശീന്ദ്രന്റെ മനസ്സ് ഇപ്പോഴും എൽ ഡി എഫിനൊപ്പമാണ്. ശശീന്ദ്രൻ സയിത്തിലേക്ക് വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ ഡൽഹിയിലുണ്ട്, അദ്ദേഹത്തെ എൻ സി പി എ സി പി എം ഔദ്യോഗികമായി അറിയിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്, പാല നൽകില്ല എന്ന്. കാപ്പനെ സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറെടുത്തു കഴിഞ്ഞോ? അവര് കാപ്പന്റെ കാര്യത്തിൽ നേരത്തെ ഡിസിഷൻ എടുത്തതാണ്. പക്ഷെ കാപ്പൻ ഒരു മറുതന്ത്രം നടത്താതിരിക്കാൻ വേണ്ടി അത് അനൗൺസ് ചെയ്യാതെ ഇങ്ങനെ നീട്ടി ഈ ഫാഗ് എൻഡിൽ തരെ കൊണ്ടുവന്നതാണ് എന്നുള്ളത്
ഏത് രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോ കാപ്പനോട് മാത്രം വരട്ടെ വരട്ടെ എന്ന് പറയും, അതേസമയം കാപ്പനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അവർ നേരത്തെ എടുത്തു കഴിഞ്ഞതാണ്. ഇപ്പൊ അത് ഔദ്യോഗികമായിട്ട് അറിയിച്ചു എന്നുള്ളതാണ് വാർത്ത എന്ന് പറഞ്ഞു. അത് അവർ നേരത്തെ ഇട്ട പ്ലാൻ അനുസരിച്ച് തന്നെ ഈ പണി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, കാപ്പൻ സ്വാഭാവികമായും മനസ്സ് തുറന്നാൽ, കാപ്പന് താല്പര്യമുണ്ടെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമാകും, പാലയിൽ മത്സരിക്കും. ആ ഇനിയിപ്പോ അത് ശ്രീ ബാണി സി കാപ്പൻ അതാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇന്റൻഷൻ എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിയുമ്പോ സ്വാഭാവികമായിട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാപ്പനെ അവര് പടിയിറച്ച് പിണ്ടം വെച്ചതാണ്, കാപ്പനെ ഇറക്കിയതാണ്. അത് അതിന്റെ നിരപരാധിത്വം ഒന്നും അവർക്ക് പറയാൻ കഴിയില്ല. കാപ്പനെ അവർ ബോധപൂർവമായി ആ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ശരി, നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സജിത്ത്, ഇനി നമുക്ക് അറിയേണ്ടത് മറുവിഭാഗത്തിന്റെ, എ കെ ശശീന്ദ്രൻ വിഭാഗത്തിന്റെ കാര്യങ്ങളാണ്. അവർ ഏതായാലും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും, അങ്ങനെയെങ്കിൽ എൻ സി പിയിൽ പിളർപ്പുണ്ടാകും. കാപ്പനും കാപ്പനൊപ്പം നിൽക്കുന്നവരും യു ഡി എഫിലേക്ക് പോകും, കാപ്പൻ പാലയിൽ മത്സരിക്കും. അങ്ങനെയല്ലേ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്? രഞ്ജിത്ത്, ഈ എ കെ ശശീന്ദ്രൻ വിഭാഗം എൻ സി പിയിൽ നിന്ന്, അതായത് ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കും എന്നൊരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതായത് ഇടതുമുന്നണിയിൽ തന്നെയാണ് തങ്ങൾക്ക് രാഷ്ട്രീയ ഭാവി എന്നൊരു നിലപാടിലേക്ക് തന്നെ ശശീന്ദ്രൻ എത്തിയിട്ടുണ്ട്. ഈ പാലാ സീറ്റ് പ്രശ്നത്തിൽ മുന്നണി വിടേണ്ട നിലപാട് ശശീന്ദ്രൻ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതേ ഒരു നിലപാട് പൊതുവിൽ എൻ സി പി ദേശീയ നേതൃത്വത്തെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ പുതിയ സംഭവങ്ങളാണ് സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതായത് പ്രമുഖ് പട്ടേലുമായുള്ള ആശയവിനിമയത്തിൽ എൻ സി പി നേതൃത്വത്തിന് മതിയായ ഒരു പരിഗണന നൽകാൻ ഇടതുമുന്നണി നൽകുന്നില്ല എന്ന വ്യക്തത വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ സി പിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും എൻ സി പിയിൽ ഒരു പിളർപ്പുണ്ടായേക്കാം. നേരത്തെ ഉണ്ടായ ധാരണ പ്രകാരം മാനി സി കാപ്പനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും മാത്രം യു ഡി എഫിലേക്ക് പോകുന്നു, പാലാ സീറ്റിൽ മത്സരിക്കുന്നു എന്നതായിരുന്നു എൻ സി പി മാനി സി കാപ്പനുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എൻ സി പി കേന്ദ്രത്തിൽ നൽകുന്ന സൂചന. പക്ഷേ ചില വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. എൻ സി പിയിൽ ഒരു വലിയ പിളർപ്പുണ്ടാകുമോ അതോ എൻ സി പി മൊത്തമായും പൂർണ്ണമായും തന്നെ യു ഡി എഫിലേക്ക് മാറുമോ, ഇതാണ് ഇനി അറിയേണ്ട നിർണായക തീരുമാനം. എന്തായാലും ഈ കൂടിക്കാഴ്ചകൾ വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ ഇന്ന് ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗവും ഈ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള വിധേയത്തിൽ നടക്കും. ശരി സജിത്ത്. കെ പി അഭിലാഷ് തുടരുന്നു. അഭിലാഷ്, മാണി സി കാപ്പന് ശരത് പവാറിനെ എപ്പോൾ കാണാൻ സാധിക്കും? പ്രഫുൽ പട്ടേൽ അവിടെ ഇല്ല, മഹാരാഷ്ട്രയിലാണ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്ഥലത്താണ് എന്ന് പറയുന്നു. എപ്പോഴേക്ക് ചർച്ചകൾ ഉണ്ടാകും? ഏതാണ്ട് കാര്യങ്ങൾ യു ഡി എഫിലേക്ക് എന്ന രീതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ? രഞ്ജിത്ത്, രണ്ട് സാധ്യതകൾ നമുക്ക് മുന്നിൽ വെക്കേണ്ടതായി വരുന്നു. കാരണം ഒന്ന്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിന് ശേഷവും പ്രഫുൽ പട്ടേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഞങ്ങൾ 14 വർഷമായി ഇടതുമുന്നണിയുടെ ഭാഗമായാണ് മുന്നോട്ട് പോകുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കും. അതേസമയം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. എന്നാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ നിലപാടിലേക്ക് ഇടതുമുന്നണി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതായത് 3 സീറ്റുകൾ മാത്രം എൻ സി പിക്ക് നൽകുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും ഇനി ദേശീയ നേതൃത്വം സ്വീകരിക്കുക എന്നതാണ് നിർണായകമാകുന്നത്. പക്ഷേ ആ തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് സജിത്ത്. കാരണം നിലവിൽ ഇപ്പോൾ ശരത് പവാർ, ക്ഷമിക്കണം രഞ്ജിത്ത്, നിലവിൽ ശരത് പവാർ ഇപ്പോൾ രാജ്യസഭാ നടപടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിപ്പ് അടക്കമുള്ളവ നൽകിയിട്ടുണ്ട്. നിർണായകമായ ചർച്ചകൾ അടക്കം നൽകുന്നതുകൊണ്ട് പ്രതിപക്ഷ നിരയിലെ എല്ലാവരും തന്നെ അവിടെ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് ശേഷമായിരിക്കും മാണി സി കാപ്പൻ ഇന്ന് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പോലും ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ടി പി പീതാംബരൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ്. ഒരിക്കൽ കൂടി ഈ നേതാക്കളുമായി ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് കൂടിയാണ് എൻ സി പി ദേശീയ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ചർച്ച നാളെയോ മറ്റന്നാളോ നടക്കുവാനാണ് സാധ്യത. ഈ നിലവിൽ പ്രഫുൽ പട്ടേൽ മഹാരാഷ്ട്രയിലാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി
വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ഒരു വട്ടം കൂടി വിശദമായി ചർച്ച നടത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ചർച്ചയിലായിരിക്കും വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുക. ഒന്നുകിൽ NCP ഇടതുമുന്നണിയിൽ തന്നെ, അതായത് ഇപ്പോൾ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന 3 സീറ്റ് എന്ന നഷ്ടം സഹിച്ചുകൊണ്ട് NCPയിൽ തുടരും, അല്ല എങ്കിൽ NCP മുന്നണി വിടും. അങ്ങനെ മുന്നണി വിടുകയാണ് എങ്കിൽ തീർച്ചയായും NCP പിളരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മാണി സി കാപ്പൻ വിഭാഗം UDFന്റെ ഭാഗമാകുന്നു, ശശീന്ദ്രൻ LDFന്റെ ഭാഗമായി തന്നെ തുടരുകയും ചെയ്യുന്ന NCP പിളരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ല എങ്കിൽ തന്നെ NCP ഇടതുമുന്നണിയോടൊപ്പം തുടരുക എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ മാണി സി കാപ്പൻ മാത്രം മറുഭാഗത്ത് എത്തുന്നു, UDFന്റെ ഭാഗമാകുന്നു, മറ്റുള്ളവർ NCP ഇടതുമുന്നണിയിൽ തന്നെ തുടരുകയും. വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് NCPയുടെ നിർണായകമായ തീരുമാനം ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കാം മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാണി സി കാപ്പൻ UDFലേക്ക് വന്നാൽ സീറ്റിൻ്റെ കാര്യം അപ്പോൾ തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. UDFലേക്ക് വരാനുള്ള താല്പര്യം മാണി സി കാപ്പൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അദ്ദേഹം വരട്ടെ, അപ്പോൾ തീരുമാനം എടുക്കുമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ഇതുവരെ ഔദ്യോഗികമായി ഞങ്ങളെ അറിയിച്ചിട്ടില്ല, പക്ഷേ മാണി സി കാപ്പൻ വന്നാൽ സ്വാഗതം. അദ്ദേഹം ഞങ്ങൾ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം തീരുമാനമെടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എന്താണ് അഭിപ്രായമെന്ന് പരിശോധിച്ച് അത് പരിഗണിക്കും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.